ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നോമ്പ് വിഭവം കണ്ടാലോ? അതായത് ഒരു കസ്റ്റേർഡിൽ നിന്നും രണ്ട് ഡ്രിങ്കാണ് ഞാൻ തയ്യാറാക്കാൻ പോണത്. പ്രധാനമായിട്ട് വേണ്ടത് കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതായത് അര ലിറ്റർ പാല്, വാനില ഫ്ലേവറുള്ള കസ്റ്റേർഡ് പൗഡർ, പിന്നെ ഒരു ആപ്പിൾ, പിന്നെ ഒരു മാങ്ങ, പിന്നെ കുറച്ച് പഞ്ചസാര. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ നിറച്ച കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് ഈ 1/2 ലിറ്റർ പാലിൽ നിന്നും 1/4 കപ്പ് തണുത്ത പാലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊരു സൈഡിലിരിക്കട്ടെ. ഇനി മറ്റൊരു പാനിലേക്ക് ഈ 1/2 ലിറ്റർ പാലിൻ്റെ ബാക്കിയിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി തിളപ്പിക്കാം. അപ്പോൾ പാലിപ്പോൾ ഏകദേശം തിളക്കാറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡറും കൂടി ചേർത്ത് കൈയെടുക്കാണ്ട് ഇളക്കണം. കാര്യം ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വരും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി. നമുക്കിപ്പോൾ നല്ല കട്ടിയുള്ള കസ്റ്റേർഡാണ് വേണ്ടത്. അപ്പോൾ നല്ല കട്ടിയുള്ള കസ്റ്റേർഡായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇത്രയും കട്ടിക്ക് തന്നെ ഉണ്ടാക്കണം. അതിനാണ് 3 ടേബിൾ സ്പൂണിൽ ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നത്. അതായത് ഹീപ്ഡ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ദേ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തണുത്ത കസ്റ്റേർഡിനെ രണ്ടായിട്ട് ഭാഗിക്കാം അഥവാ ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ബ്ലെൻഡറിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡ്രിങ്ക് ചെയ്യാൻ പോവുകയാണേ. ഇതിലേക്ക് ആ 1 ആപ്പിള് തുലിയെല്ലാം കളഞ്ഞിട്ടുള്ള കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എക്സ്ട്രാ ചേർക്കുകയാണ് വീണ്ടും. കാര്യം നമ്മൾ ഇനിയും പാല് ചേർക്കും. 1/2 ലിറ്റർ തണുത്ത പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നോക്കൂ, നമ്മുടെ ആപ്പിൾ കസ്റ്റേർഡ് ഡ്രിങ്ക് ഈസ് റെഡി. നല്ല രസമല്ലേ? അപ്പോൾ 2 ഗ്ലാസുകളിലേക്ക് പകർന്ന് മാറ്റാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ലൈസ്ഡ് ആൽമണ്ട്സ് ആണ് ഞാനിപ്പോൾ ഇടുന്നത് അലങ്കാരത്തിന്. ഇതിന് പകരം ആപ്പിൾ ചെറുതായിട്ട് നുറുക്കിയിട്ടാലും നല്ലതായിരിക്കും. നോക്കി, എൻ്റെ കുട്ടി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനും കുറച്ച് ബാക്കിയുണ്ട്. ഇനി ടേസ്റ്റിംഗ് ടൈം. ആഹാ, സൂപ്പർ ടേസ്റ്റ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇനി 2ാമത്തെ ഡ്രിങ്കിലേക്ക് കടക്കും. ഞാൻ പറഞ്ഞല്ലോ 2 ഡ്രിങ്കാണ് നമ്മൾ ഈ സെയിം കസ്റ്റേർഡിൽ നിന്ന് ഉണ്ടാക്കുന്നത്. മാംഗോ കസ്റ്റേർഡ് ഡ്രിങ്കാണ് അടുത്തത്. അതേ മെത്തേഡ് തന്നെയാണ് ബാക്കി വെച്ചിരിക്കുന്ന ആ പകുതി ഇരിക്കുന്ന ബാക്കി കസ്റ്റേർഡ്. അത് നമ്മുടെ ബ്ലെൻഡറിലേക്ക് മാറ്റുന്നു. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മാങ്ങയുടെ കഷ്ണങ്ങൾ, ഇനി 1/2 ലിറ്റർ പാല്. ഇതും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നോക്കൂ, നല്ല കുറുകിയ മാംഗോ കസ്റ്റേർഡ് ഡ്രിങ്ക് ഈസ് ഓൾസോ റെഡി. ഇതും 2 ഗ്ലാസുകളിലായിട്ട് ഒഴിച്ച് മാറ്റാം. ഇത് കുറച്ചുകൂടി കുറുകിയ തിക്കാണ് കേട്ടോ. ആപ്പിളിനെക്കാട്ടിലും തിക്കായിരിക്കും മാങ്ങയിൽ ചെയ്യുമ്പോൾ. പിന്നെ മാമ്പഴത്തിന് പകരം ആപ്പിളിന് പകരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടിൽ വേണമെങ്കിലും ചെയ്യാം. ഈ സെയിം മെത്തേഡിൽ ചെയ്താൽ മതി. കസ്റ്റേർഡ് ഉണ്ടാക്കുക, ഫ്രൂട്ടുമായിട്ട് ആഡ് ചെയ്തിട്ട് ഇതുപോലെ പാലൊഴിച്ചിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്
നുറുക്കിയതാണ് ഞാൻ അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് പകരം നമുക്ക് കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങൾ ചെറുതായി എരിഞ്ഞിട്ടാലും മതി. ഞാൻ അവൻ്റെ മാങ്ങ എല്ലാം തീർത്ത് കളഞ്ഞു, അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഇടാമായിരുന്നു. സാരമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും. തേ നോക്കി, ബാക്കി എൻ്റെ കുട്ടി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനും കുറച്ചുണ്ട്. ഞാൻ ഇനി ഒന്ന് കുടിച്ച് നോക്കട്ടെ. ആഹാ, സൂപ്പർ സൂപ്പർ ടേസ്റ്റ്. എന്താ പറയണ്ടേ, ഇത് നല്ല തണുപ്പിച്ച് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? രണ്ടെണ്ണം എളുപ്പത്തിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് നേരത്തെ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാം, ഒരുപാടുമില്ല. അപ്പോൾ നോമ്പ് തുറക്കി ഒരു ആദ്യത്തെ ഒരു ഡ്രിങ്കായിട്ട് കുടിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് വരിക, നിങ്ങളുടെ എല്ലാവരുടെയും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നാളെ ഇതേ സമയം മറ്റൊരു മനോഹരമായ വിഭവമായിട്ട് വരാം, നമ്മുടെ റമദാൻ സ്പെഷ്യൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.